ഹായ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച വളരെയധികം ആകാംക്ഷയോടെ ആളുകൾ കാത്തിരുന്ന ഒരു ഡേറ്റ ആയിരുന്നു അമേരിക്കയിലെ ജോബ് ഡേറ്റ. എക്കണോമിസ്റ്റ് എല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ജോബ് ഡേറ്റ വന്നു. 2.5 ലാക്സ് ആണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. 2.6 ലാക്ക് പുതിയ ജോബ് ആഡ് ആയിട്ടുണ്ട്. പക്ഷേ അടുത്ത മാസം ഉണ്ടാകുന്ന കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഹൈക്കിൻ്റെ ആ ഒരു ഭീതി കൊണ്ട് മാർക്കറ്റ് വളരെ സീവിയർ ആയിട്ട് ഫോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോ 630.2%, നാസ്ഡാക്ക് ഏകദേശം ഒരു 446.4% അടുത്ത് അതിശക്തമായ ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. ഡോയൊക്കെ അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ടായിട്ടുള്ള 30,000 റേഞ്ച് വളരെ സിമ്പിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് 29,300 എന്ന നിലയിലാണ് ഇപ്പോൾ ഡോ ഫ്യൂച്ചർ ഉള്ളത്. നിഫ്റ്റി 17,332 നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്ന SES Nifty 17,100, ഏകദേശം ഒരു 200 പോയിൻറ്റിൽ കൂടുതൽ നിഫ്റ്റി ഫോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം അസ്വാഭാവികമായിട്ട് തോന്നിയ ഒരു കാര്യം, USL വിക്സും റാലി രേഖപ്പെടുത്തി. 3.5% റാലി രേഖപ്പെടുത്തി. ഏകദേശം 27 എന്ന നിലയിലാണ് US വിക്സും ഉള്ളത്. ബ്രൻഡ് കൂടോയിൽ ഒപെക് രാജ്യങ്ങൾ അവരുടെ ഔട്ട്പുട്ട് കുറയ്ക്കുമെന്നുള്ള കാരണം കൊണ്ട് 98.45 വളരെ ശക്തമായിട്ട് പോയിട്ടുണ്ട്. ബിറ്റ്കോയിനും 19,500 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം US മാർക്കറ്റിലെ പ്രധാന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടെക് സ്റ്റോക്കുകൾ വളരെ സീവിയറായിട്ട് ഫോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ US മാർക്കറ്റിൽ വളരെ സീവിയറായിട്ടുള്ളൊരു സെൽ ഓഫിന് ശേഷം വീണ്ടും ഒരു യൂടേൺ വന്നു. ഡോയൊക്കെ എല്ലാം തന്നെ 30,500 എത്തി. അപ്പോൾ നമ്മൾ എല്ലാ ആളുകളും വിചാരിച്ചു പഴയതുപോലെ മാർക്കറ്റ് സമാധാനപൂർവ്വം തിരികെ വരികയാണ് എന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ ഇപ്പോഴും നമ്മൾ USലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്ലൂ ചിപ്പ് കമ്പനികളിലേക്ക് വീണ്ടും നോക്കുമ്പോഴും എല്ലാം തന്നെ വളരെ സീവിയറായിട്ടുള്ളൊരു ഫോളാണ് ഉള്ളത്. നെറ്റ്ഫ്ലിക്സ് 7% ഫോൾ രേഖപ്പെടുത്തി. ഇന്ത്യയിൽ 6% ഫോൾ രേഖപ്പെടുത്തി. ടെസ്ല 6.5% ഫോൾ രേഖപ്പെടുത്തി. ആപ്പിളും ആമസോണും അങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജയൻ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ സീവിയറായിട്ടുള്ളൊരു ഫോളിലാണ് ഉള്ളത്. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് റീക്യാപ്പ് നടത്താം. നിഫ്റ്റി തിങ്കളാഴ്ച 17,100 ഓപ്പൺ ചെയ്തു. ബുധനാഴ്ച ദിവസം ഒരു ദിവസം നമുക്ക് അവധിയായിരുന്നു. മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് 17,300 നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചാനലിൽ പറഞ്ഞിരുന്ന പല സ്റ്റോക്കുകളും വളരെ ശക്തമായിട്ട് പോസിറ്റീവ് ന്യൂസ് പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം തന്നെ ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തി. എസ്പെഷ്യലി കോൾ ഇന്ത്യ 9% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കോളിൻ്റെ എല്ലാം തന്നെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്ന ന്യൂസ് നമ്മൾ ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ടൈറ്റൻ 5% റാലി രേഖപ്പെടുത്തി. ടൈറ്റാനായിട്ട് ബന്ധപ്പെട്ട ന്യൂസും നമ്മൾ ഷെയർ ചെയ്തു. സൊമാറ്റോ Paytm 10-11% റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ജി എൻ്റർടൈൻമെൻറ്റ് സോണി ടി വി ആയിട്ടുള്ള ലയനം കാരണം 10% റാലി. മസ്ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് കഴിഞ്ഞ ഒരാഴ്ച കാലം കൊണ്ട് 30% റാലി രേഖപ്പെടുത്തി. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഈ ഒരു സ്റ്റോക്ക് ന്യൂസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡും 20% റാലി നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ന്യൂസാണ്. രത്തൻ ഇന്ത്യ 11% റാലി. കൂടാതെ തന്നെ മഹേന്ദ്ര ലൈഫ് സ്പേസ് 15% റാലി, അതും നമ്മൾ കവർ ചെയ്തായിരുന്നു. കൂടാതെ തന്നെ സ്വിറ്റ്സർലൻഡ് 13% ഇടിവ്, അവരുടെ CEO മരിച്ച ന്യൂസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ FMCGയിലുള്ള HUL ടാറ്റ കൺസ്യൂമും കൂടാതെ തന്നെ ഓട്ടോമൊബൈലിലുള്ള MNMഉം ഐഷർ മോട്ടോഴ്സ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി ഫോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ ന്യൂസുകളും നമ്മൾ യഥാ ദിവസം തന്നെ നമ്മൾ പ്രീ മാർക്കറ്റിലും പോസ്റ്റ് മാർക്കറ്റിലായിട്ട് നമ്മൾ കവർ ചെയ്തിരുന്നു. കൂടാതെ കഴിഞ്ഞ സെക്ടറിലേക്ക് നോക്കുമ്പോൾ വളരെ ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുള്ള മീഡിയ സെക്ടറും ഡൽഹി സർക്കാരെല്ലാം തന്നെ മാസ്കിന് ഉള്ള ഫൈൻ നിർത്തലാക്കിയ ആ ഒരു ദിവസം തന്നെ നമ്മൾ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീഡിയ സെക്ടറും കഴിഞ്ഞ ആഴ്ച 5% റാലി രേഖപ്പെടുത്തി. ഇനി FIIsന്റെ കഴിഞ്ഞ ആഴ്ചയിലെ ആക്ടിവിറ്റീസ് പരിശോധിക്കാം. FIIs കഴിഞ്ഞ വെള്ളിയാഴ്ച 2,250 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ തിങ്കൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ അവർ നെറ്റ് ബൈ ആണ് നടത്തിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു ന്യൂട്രൽ രീതിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച FIIsന്റെ ഒരു ആക്ടിവിറ്റീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളത്. ഇനി വരും ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കഴിയുന്ന കുറച്ച് പോയിൻറ്സ് നമുക്ക് ചർച്ച ചെയ്യാം. തിങ്കളാഴ്ച ഫെഡ് ഈവൻസ് സ്പീച്ച് ഉണ്ട്. കൂടാതെ തന്നെ ട്യൂസ്ഡേ ചൊവ്വാഴ്ച കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ റിപ്പോർട്ട് യുഎസിൽ നിന്ന് പുറത്തുവരും. ബുധനാഴ്ച ദിവസം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മാനുഫാക്ചർ PMIയും ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തുവരും. കൂടാതെ തന്നെ ബുധനാഴ്ച വിപ്രോയുടെ റിസൾട്ട്, വ്യാഴാഴ്ച ഇൻഫോസിസിൻ്റെ റിസൾട്ട്, ശനിയാഴ്ച HDFC ബാങ്കിൻ്റെ റിസൾട്ട്,
കൂടാതെ തന്നെ റിസൾട്ട് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത് 17-ാം തീയതി ടി സി എസ് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്, 19-ാം തീയതി എച്ച് സി എൽ ടെക്ക് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ടി സി എസ് എച്ച് സി എൽ ടെക്കിൻ്റെ എല്ലാം തന്നെ ഇപ്പോഴേ തന്നെ നല്ലൊരു ഒരു എന്താ പറയുക, വളരെ വളരെ ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആണ്. പ്ലസ് ഒരു ഡിവിഡൻഡും ഉണ്ട്. അപ്പോൾ 17-ാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ് ടി സി എസിൻ്റെ, 19-ാം തീയതിയാണ് എച്ച് സി എൽ ടെക്കിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ, പ്ലസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള അല്ലെങ്കിൽ നിഫ്റ്റി 50-ൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഐ ടി കമ്പനീസായിട്ടുള്ള ഇൻഫോസിസിൻ്റെയും വിപ്രോയുടെയും റിസൾട്ടുകളാണ് ഉള്ളത്. അപ്പോൾ വളരെയധികം ക്രൂഷ്യലായിട്ടുള്ളൊരു ആഴ്ചയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് വിശദമായിട്ടുള്ള നിഫ്റ്റിയുടെ അനാലിസിസ് ഈ വീഡിയോയുടെ അവസാനമുണ്ട്, തീർച്ചയായിട്ടും കാണുക. സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കടക്കാവുന്നതിന് മുമ്പായിട്ട് മാർക്കറ്റിൽ നിന്ന് ഇതുപോലെയുള്ള ചലനങ്ങളെല്ലാം തന്നെ നെഗ്ലക്റ്റ് ചെയ്ത് നമുക്ക് ഒരു സുസ്ഥിരമായിട്ടുള്ളൊരു വരുമാനം അതും സമാധാനപൂർവ്വം നേടാനായിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കംപ്ലീറ്റ് കോഴ്സാണ് ഓപ്ഷൻ ബയിങ്, ഫ്യൂച്ചർ സെല്ലിങ്, സെല്ലിങ് സ്ട്രാറ്റജി. ഇതിനോടൊപ്പം തന്നെ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റും അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, ലൈഫ് ടൈം സപ്പോർട്ടുണ്ട്. കൂടാതെ തന്നെ എന്ത് സംശയവും മടി കൂടാതെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളൊരു അവസരമുണ്ട്. ഗൾഫിലുള്ള ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം കംഫർട്ടബിളായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ ആയിട്ട് സാധിക്കും. ഇനി സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കടക്കാം. ഗ്ലെൻമാർക്ക് ഫാർമ, അവർ മുതിർന്നവർക്കുള്ള ടൈപ്പ് 2 പ്രമേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് മെഡിസിൻ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഗ്ലെൻമാർക്ക് ഫാർമേനെ സംബന്ധിച്ചുണ്ട്. ഫാർമ സെക്ടറുള്ളൊരു കമ്പനിയാണ്. ഇനി ഐ ഡി ബി ഐ ബാങ്ക് രാജ്യത്തിലെ പ്രമുഖ പി എസ് യു ബാങ്കാണ്, പൊതുമേഖലാ ബാങ്കാണ് ഐ ഡി ബി ഐ ബാങ്ക്. അപ്പോൾ ഇത് പ്രൈവറ്റൈസേഷൻ ചെയ്യാനായിട്ട് ധാരണയായി ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഉള്ളത് എൽ ഐ സിക്കും സെൻട്രൽ ഗവൺമെൻറ്റിനുമാണ്. അപ്പോൾ എൽ ഐ സിയും സെൻട്രൽ ഗവൺമെൻറ്റും ഇവരുടെ സ്റ്റേക്കുകൾ വിറ്റു ഒഴിയാനായിട്ട് ധാരണയായിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് മുന്നോട്ട് വരുന്ന കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ കുറച്ച് നിബന്ധനകൾ വച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 തവണയുള്ള അവരുടെ പി എൻ എല്ലിൽ 3 വർഷം നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കണം, 22,000 കോടി രൂപ ആസ്തിയുള്ള കമ്പനി ആയിരിക്കണം. ഐ ഡി ബിയുടെ ഷെയർ 40% ഷെയർ അടുത്ത 5 വർഷത്തേക്ക് ലോക്കിൻ പീരീഡ് ഉണ്ട് എന്നുള്ള നിബന്ധനകളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ഐ ഡി ഐ ബാങ്ക് ലെയിം ലൈറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, നമ്മുടെ പി എം മോഡി കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നടന്ന ഇൻഡസ്ട്രിയൽ 4-on-1 സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ട കാര്യം, വ്യവസായിക വിപ്ലവത്തിൽ ഇന്ത്യ നേതൃത്വം നൽകുമെന്നുള്ളൊരു ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു അപ്ഡേറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 19,000 കോടി രൂപയുടെ പി എൽ ഐ സ്കീം, പ്രൊഡക്ഷൻ ലിങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിനായിരിക്കും ഇന്ത്യ ഇനി മുൻതൂക്കം നൽകുക എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസാണുള്ളത്. ഈ സെക്ടറിലുള്ള ഐ സി സി ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, രാജ്യത്തിൻ്റെ പുറത്തു നിന്ന് വളരെ വേഗത്തിൽ പണം അഴയ്ക്കാൻ സാധിക്കുന്ന പുതിയ സ്മാർട്ട് വയർ സൊല്യൂഷൻ രാജ്യത്തിലെ ആദ്യത്തെ ബാങ്കായിട്ട് ഐ സി സി ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ഐ സി സി ബാങ്കിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇനി ആദാനി പോർട്ടിനെ സംബന്ധിച്ചുള്ളൊരു നെഗറ്റീവ് ന്യൂസാണ്, വിഴിഞ്ഞത്ത് അവരുടെ തുറമുഖ നിർമ്മാണം, പോർട്ടിൻ്റെ നിർമ്മാണം ഏകദേശം 53 ദിവസം ഇപ്പോൾ ഡിലേ ആയിട്ടുണ്ട്. ഏകദേശം 100-ഓളം കോടി രൂപ ഇത് കാരണം നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് അദാനി പോർട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള ഒരു ന്യൂസാണ്, എം എൻ എമ്മിനെ സംബന്ധിച്ചുള്ള ന്യൂസ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് പ്രകാരം 7-സീറ്ററിൽ മാരുതിയുടെ എർട്ടിക്ക, നമുക്കറിയാം മാരുതി എർട്ടിക്ക പുതിയ ഫേസ് ലിഫ്റ്റ് ചെയ്ത വേർഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാരുതി എർട്ടിക്കയുടെ സെയിൽസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സ്കോർപിയോ എൻ പുതിയ വേർഷൻ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് മഹേന്ദ്രനെ സംബന്ധിച്ചിട്ടുണ്ട്. കൂടാതെ മഹേന്ദ്രയുടെ എക്സ് വി 700, താറ് തുടങ്ങിയ വാഹനങ്ങൾ ബുക്ക് ചെയ്ത കുറച്ചൊരു ഡെലിവറിക്ക് വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്കോർപിയോ അതിനേക്കാൾ കൂടുതലായിട്ട് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള 7-സീറ്റർ സെഗ്മെൻറ്റിൽ കുറച്ചും കൂടി സെയിൽസ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഹീറോ മോട്ടോ കോർപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അപ്ഡേറ്റ്സ്, വളരെയധികം കാത്തിരുന്ന അവരുടെ ഇലക്ട്രിക്കൽ വേർഷൻ വിഡ വി വൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷം രൂപയാണ് വാഹനത്തിൻ്റെ വിലയുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തുന്ന ഒരു ഇരുചക്ര വാഹന കമ്പനി എന്ന നിലയിൽ ആളുകൾക്ക് കൂടുതൽ വിശ്വാസമുള്ള കമ്പനി എന്ന നിലയിൽ ഈ ഒരു സ്ലൈറ്റ്ലി ഒരു വില വർധനവ് കാരണം കൊണ്ട് സെയിൽസ് കുറയാനുള്ള സാധ്യത ഇല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം റീസെൻ്റായിട്ടുണ്ടായ ഒരു ബൈക്സിൻ്റെ എല്ലാം തന്നെ, ഇലക്ട്രിക്കൽ ബൈക്സിൻ്റെ എല്ലാം തന്നെ ആക്സിഡൻ്റ് എല്ലാം തന്നെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു കമ്പനി ഇലക്ട്രിക്കൽ ബൈക്ക് ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ഒപ്റ്റ് ചെയ്യാനുള്ള സാധ്യത
ഈ റോമോട്ടോകോർപ്പിൻ്റെ ഇലക്ട്രിക്കൽ ബൈക്കിനാണ് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ബൈക്കിനുണ്ട്. നാവിഗേഷൻ ഫെസിലിറ്റി, ചാർജിങ് സ്റ്റേഷൻ, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി തുടങ്ങിയ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം തന്നെ ഈ റോമോട്ടോകോർപ്പിൻ്റെ ഇവിട വി വൺ എന്ന് പറയുന്ന ഒരു മോഡലിനുണ്ട്. ഇനി റിലയൻസ് ഇൻഡസ്ട്രീസായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ന്യൂസ്, സിംഗപ്പൂരിൽ അവർ പുതിയ ഒരു ഫാമിലി ഓഫീസ് ലോഞ്ച് ചെയ്യുകയാണ്. ഫാമിലി ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ മൾട്ടി നാഷണൽ ആയിട്ടുള്ള ആളുകളുടെ വെൽത്ത് മാനേജ് ചെയ്യുക, അവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ തലമുറ കൈമാറ്റം നടത്തുക, കൂടാതെ തന്നെ ഗ്ലോബലി അവരുടെ ബിസിനസ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് സിംഗപ്പൂരിൽ മൾട്ടി നാഷണൽ കമ്പനീസ് എല്ലാം തന്നെ ഇങ്ങനെയുള്ള ഫാമിലി ഓഫീസുകളെല്ലാം തന്നെ തുടങ്ങുന്നത്. റിലയൻസിനെ സംബന്ധിച്ച് നമുക്ക് ഓൾറെഡി തന്നെ അവരുടെ തലമുറ കൈമാറ്റം ഓൾറെഡി തന്നെ കണ്ടിട്ടുള്ളതാണ്. അവരുടെ മുകേഷ് അംബാനിയുടെ മക്കളെല്ലാം തന്നെ ഈ റീറ്റെയിൽസും അതുപോലെ തന്നെ മറ്റ് ബിസിനസ്സുകളെല്ലാം തന്നെ നിലവിൽ ഏറ്റെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ റീറ്റെയിൽ ബിസിനസ്, പെട്രോകെമിക്കൽ ബിസിനസ് എല്ലാം തന്നെ ആഗോള മേഖലയിൽ, ആഗോള മാർക്കറ്റിൽ ഇനിയും വളരെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സിംഗപ്പൂരിൽ അവർ ഓപ്പൺ ചെയ്ത ഫാമിലി ഓഫീസ് സഹായകമാകും. ഇനി ടൈറ്റാനായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പോസിറ്റീവ് ന്യൂസ്, ടൈറ്റാൻ്റെ എം ഡി സി കെ വെങ്കിട്ടരാമൻ CNBC TV ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്, അടുത്ത കുറച്ച് വർഷം കൊണ്ട് ടൈറ്റാൻ ഏകദേശം 10% ഒരു വളർച്ച കൈവരിക്കും, കൂടുതൽ ഇന്ത്യൻ നഗരങ്ങളിൽ അവർ പുതിയ ഷോറൂംസ് എല്ലാം തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു ജ്വല്ലറി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ നിന്നുള്ള കല്യാൺ ജ്വല്ലേഴ്സ് അപ്പോൾ സമീപ സമയങ്ങളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക കമ്പനീസും വളരെ വലിയ രീതിയിൽ ഹൈപ്പായിട്ട് കൊണ്ടുവന്നിട്ടുള്ള IPO പങ്കെടുത്തിട്ടുള്ള കമ്പനീസ്, ഏകദേശം ഒരു 6 മുമ്പൊക്കെ കല്യാൺ ജ്വല്ലേഴ്സൊക്കെ ലോഞ്ച് ചെയ്ത സമയത്തൊക്കെ വന്ന പല കമ്പനീസും ആദ്യ സമയങ്ങളിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി പിന്നെ 8 പൊട്ടിയൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കല്യാൺ ജ്വല്ലേഴ്സ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത ആ ഒരു പ്രൈസിൽ നിന്ന് 25% ഒരു റിട്ടേൺ നിലവിൽ കല്യാൺ ജ്വല്ലേഴ്സ് നൽകിയിട്ടുണ്ട് എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചുണ്ട്. ഇനി IRCTCനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ്, ഇന്ത്യൻ റെയിൽവേ ഏകദേശം 130 പാസഞ്ചേഴ്സ് ട്രെയിനെല്ലാം തന്നെ സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഫെയറും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എലൻ മസ്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നടപടി, ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനും അതല്ലെങ്കിൽ ചൈന തായ്വാൻ യുദ്ധത്തിനും വേണ്ടിയിട്ട് മധ്യസ്ഥത വഹിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ളൊരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇനി നമുക്ക് വിശദമായിട്ടുള്ള നിഫ്റ്റിയുടെ അനാലിസിസ് പരിശോധിക്കാം. കൂടാതെ നാളെ രാവിലെ 8 നമ്മളുടെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഉണ്ട്, തീർച്ചയായിട്ടും എല്ലാ ആളും കാണുക. വളരെ ക്വിക്കായിട്ട് നമ്മൾ അപ്പോഴുള്ള മാർക്കറ്റ് കണ്ടീഷനും പ്ലസ് ഏകദേശം 10 സ്റ്റോക്ക് ന്യൂസുകൾ നമ്മൾ അപ്പോഴും പുതിയതായിട്ടുള്ള സ്റ്റോക്ക് ന്യൂസുകൾ നമ്മൾ ആഡ് ചെയ്യും. എല്ലാ ദിവസവും പ്രീ മാർക്കറ്റും കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസിലേക്ക് നമുക്ക് വേഗം പോകാം. നിഫ്റ്റിയുടെ അനാലിസിസ് നമുക്ക് ഇന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളതിൽ നിന്ന് ഇപ്പൊ നിഫ്റ്റി നിൽക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്, 17,100 റേഞ്ചിലാണ് ഇപ്പൊ എക്സ്ചേഞ്ച് നിഫ്റ്റി ഉള്ളത്. സപ്പോർട്ട് റെസിസ്റ്റൻസ് പരിശോധിക്കുന്നതിന് മുമ്പ് നിഫ്റ്റിയുടെ 200-day മൂവിംഗ് ആവറേജ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു റെഡ് ലൈൻ, ഏകദേശം 16,982 ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ഉണ്ട്, 200 മൂവിംഗ് ആവറേജിൽ ഒരു സപ്പോർട്ട് നിഫ്റ്റി എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് പരിശോധിക്കാം. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് പ്രകാരം ഇപ്പോൾ ആക്ച്വലി ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, ഗ്രീൻ ലൈൻ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയോ ഈ ഒരു ഇതിന്റെ ഓവർ സോൾഡ് റേഞ്ച് 80 അല്ലെങ്കിൽ ഓവർ ബോട്ട് സോൺ 20 ആണ്. അപ്പോൾ ഇപ്പോൾ 45 ഒരു ന്യൂട്രൽ റേഞ്ചിലാണെങ്കിൽ കൂടിയും ഇവിടെ RSI ഒരു ബ്രേക്ക് ഔട്ട് കാണുകയാണെങ്കിൽ ആ ഒരു ബുള്ളിഷ് സൈൻ ആണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇപ്പോൾ നിഫ്റ്റി ഒരു 17,100 ആയതുകൊണ്ട് വീണ്ടും ഈ ഒരു ഗ്രീൻ ലൈൻ താഴെ വന്നിട്ടുണ്ടാവും. ടെക്നിക്കലി ഈ ഒരു റെഡ് ലൈനെ ഗ്രീൻ ലൈൻ കവർ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബുള്ളിഷ് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് പ്രകാരം പറയുന്നത്. ഇത് നമുക്ക് ഹൈക്കനാഷി ക്യാൻഡിൽ ഒന്ന് പരിശോധിക്കാം. ഹൈക്കനാഷി ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ട്രെൻഡ് റിവേഴ്സല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹൈക്കനാഷി ക്യാൻഡിൽ ട്രെൻഡ് റിവേഴ്സൽ അറിയാനായിട്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് കൃത്യമായിട്ട് 16,962 നിന്ന് ഒരു ട്രെൻഡ് റിവേഴ്സല് നമുക്ക് കിട്ടി. മാർക്കറ്റ് ഇപ്പൊ ഒരു ബുള്ളിഷ് രീതിയിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഈ അവസാനത്തെ നമ്മളുടെ ഹൈക്കനാഷി ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇനി ഈ ഒരു ഹൈ 17,439 മുകളിൽ മാത്രമാണ്
മാർക്കറ്റ് ഒരു വീണ്ടും ഈ ഒരു മൊമെന്റം, ഒരു ബുള്ളിഷ് മൊമെന്റം കീപ്പ് ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതകളുള്ളൂ. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ പരിശോധിക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാം. 17100 ആണ് ഇപ്പൊ നിഫ്റ്റി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 16971, 16880, 836 എല്ലാം തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു 17300 ആയിരിക്കും ഇനി നിഫ്റ്റിക്ക് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ്. ബാങ്ക് നിഫ്റ്റി നമുക്ക് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് നോക്കാം. 38800 ആയിരിക്കും ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആവാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ 38388, 642 റേഞ്ചുകള്, 39, 37, 970 റേഞ്ചുകളും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ഈ ഒരു റേഞ്ച് തന്നെ 39200 റേഞ്ച് ആയിരിക്കും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത.